ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. യൂട്യൂബിന്റെ ഷോർട്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടായതുകൊണ്ട് നമുക്ക് യൂട്യൂബ് ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇപ്പൊ 20 ദിവസമായി. സോ എനിക്ക് ജനുവരി 20 ന്യൂ ഇയർ എന്നാണ് യൂട്യൂബിന്റെ വിചാരം. എനിവേസ്, താങ്ക് യു ഫോർ ദിസ് ഗിഫ്റ്റ്. പിന്നെ ഇത് അൺബോക്സ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഈ ഒരു പെട്ടിയിലാണ് ഈ ഗിഫ്റ്റ് വന്നത്. ഭയങ്കര മോശം പാക്കിംഗ് ആയിരുന്നു. സോ പെട്ടി ഞാൻ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഇതൊക്കെ അങ്ങോട്ട് മറിഞ്ഞു വീണു. സോ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ എടുത്ത് പെറക്കി വെച്ചിട്ടുള്ളതാണ്. സോ നമുക്കിത് തുറക്കാം ആദ്യം. അപ്പൊ ഇത് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ടാണ് അയച്ചിട്ടുള്ളത്. പിന്നെ ഇങ്ങനെ കുറെ പേപ്പർ വരുന്നുണ്ട്. പിന്നെ ഇതേ കണ്ടോ, ഒരു സെലിബ്രേഷൻ സാധനമാണ്. ഇതൊക്കെ പറഞ്ഞു നേരത്തെ ഒരു പോയിട്ടൊക്കെ ഞാൻ പറക്കി വെച്ചതാണ്. അപ്പൊ അത്. പിന്നെ ഇതിലൊരു ഷോർട്സിന്റെ നമുക്ക് ഫോണിന്മ വെക്കാൻ പറ്റുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നുമില്ല. പിന്നെ അടുത്തത് കണ്ട ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒടിഞ്ഞ് കിടക്കണ്ട, ഇതൊക്കെ വിട്ടിരിക്കുകയാണ്. സോ കണ്ട ഇതൊക്കെ വിട്ടിരിക്ക. ഇത് ശരിക്കും പറഞ്ഞത് ഇങ്ങനെ വലിച്ചെടുക്കേണ്ട ഒരു സംഭവമാണ്. ഇത് ഇതുവഴി ഇങ്ങനെ വലിച്ചു വരേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ ഒടിഞ്ഞ് മൊത്തമാകെ നാശമായിട്ടിരിക്കുകയാണ്. സോ ഇത് അൺബോക്സ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. നമ്മള് ഭയങ്കര താങ്ക്സ് ഉണ്ട് ആ ഡെലിവറി കണ്ട. ഇതൊക്കെ വിട്ടിരിക്കുകയാണ്. അപ്പോ അടുത്ത ഇതില് ഇതേ പറഞ്ഞില്ല, ഇത് കുറെ ഇങ്ങനത്തെ പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഒരു സിപ്പറാണ് വന്നിട്ടുള്ളത്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സിപ്പറാണ്. പിന്നെ അതേ 2 ഗ്ലാസ് വന്നിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കഴുത്തിലിട്ടിട്ട് ഇങ്ങനെ കഴുത്തിലിടുക, ഇതിൽ വെള്ളം നിറച്ച് ഇങ്ങനെ കുടിക്കാം ദാഹിക്കുമ്പോ. അതിനാന്ന് തോന്നുന്നു. ഒരു ഗ്ലാസ്, ഇത് 2 ഗ്ലാസ് ഉണ്ട്. ഇത് കേറുന്നില്ലല്ലോ. ഇതിങ്ങനെ വെക്കാനായിരിക്കും. നമ്മള് ചന്ദലേഖ സിനിമയിൽ ശ്രീനിവാസൻ ചേട്ടൻ വെക്കില്ലേ, അതുപോലെ. പിന്നെ നമുക്കൊരു ഗിഫ്റ്റ്, ഒരു റൈറ്റിംഗ്സ് വരുന്നുണ്ട് യൂട്യൂബ് ഷോർട്സിന്റെ. ഷോർട്സ് ഡേ എന്നൊക്കെ പറഞ്ഞത് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ അത് ചെയ്യാം, അതവിടെ മാറ്റിക്കട്ടെ. പിന്നെ പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് ന്യൂ ഇയർ പാർട്ടിക്ക് വെക്കാനുള്ള ഇതാണ്. ഇനി അടുത്ത ന്യൂ ഇയറിന് വെക്കാം. കണ്ട ഇത് നമ്മുടെ വിജയ് അണ്ണൻ മെർസെല് വെക്കുന്ന ഒരു സംഭവം പോലെ ഉണ്ട്. ഇത് ഹാരി പോട്ടറിന്റെ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. 8 പോലെ ഇരിക്കുന്ന ഒരു സാധനം, ഡംബലാണ്. പിന്നെ ഈ സംഭവം ഉണ്ട്, ഇതൊക്കെ വെച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നല്ല അടി കിട്ടും കേട്ടോ. വല്ല പെമ്പിള്ളേരെ നോക്കി കാണിച്ചതിന് അടി കിട്ടും. പിന്നെ പാർട്ടിയില്ലേ പുഷ്പ, പാർട്ടിയുടെ ഒരു സാധനം. എന്താന്നിട്ട് ഒരു മീശ, എനിക്ക് കട്ടമീശ ഇല്ലാത്തോണ്ടായിരിക്കും അവര് കൊമ്പ മീശ അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഇതില് കുറെ പേപ്പറാണ്. കഴിഞ്ഞ തവണ നമ്മുടെ കെയർ കം ഫസ്റ്റിന്റെ ഗിഫ്റ്റ് വന്നപ്പോ കുറെ വൈക്കോലും ഒരു സാധനമായിരുന്നു. അത് നമ്മള് പുൽക്കൂടിന് വെച്ചു. അതിന്റെ പിക്ക് ഞാനോട് കാണിക്കാം. പുൽക്കൂടിന് യൂസ് ചെയ്തിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുൽക്കൂടിന് വെക്കാന്ന് പറഞ്ഞിട്ട്. സോ അത് നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഫോണിന്റെ ബാക്കിൽ വെക്കുന്നു. അപ്പൊ നമ്മുടെ ആ ഒരു ലെയർ കഴിഞ്ഞു. പിന്നെ ഈ ലെയർ ഞാൻ അൺബോക്സ് ചെയ്യേണ്ട ആവശ്യം ഞാൻ പറഞ്ഞില്ല. മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്, ഒക്കെ പൊളിഞ്ഞു. ഇത് കണ്ടോ, എല്ലാം പൊളിച്ച് ഇങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന സാധനമാണ്. സോ ഇനി നമുക്കിത് തുറക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി തുറന്നിരിക്കുകയാണ്. ഇത് വിട്ടു വന്നിട്ടുണ്ട്, ഇവിടെ ഇരിക്കുന്ന സാധനമാണ്. സോ ഇത് വിട്ടു വന്നിട്ടുണ്ട്. സോ നമുക്ക് ഇനി തുറക്കണ്ട, ഇതൊക്കെ വിട്ടിരിക്കുകയാണ്. ഇത് എന്തൊരു സംഭവം എന്ന് എനിക്കറിയില്ല. അതിന്റെ പ്രശ്നമാണോ നമ്മുടെ പ്രശ്നമാണോന്ന് അറിയില്ല. ചിലപ്പോ ഡെലിവറി പാർട്ട്നേഴ്സിന്റെ പ്രശ്നമായിരിക്കാം. ഇത് കൊള്ളാം. ഇതൊരു ഞാൻ ഓൾറെഡി ഇതൊക്കെ തുറന്ന് നോക്കി, ഞാൻ പറഞ്ഞില്ലേ ഇത് ബോക്സ് തുറന്നപ്പോ തന്നെ ഒക്കെ വിട്ടിരിക്കായിരുന്നു. സോ മനത്തെ ചന്ദ്രനത്തൊരു മണിമാളിയൊക്കെ, ഇതിലും എന്തോ കിലുങ്ങുന്നുണ്ട് കേട്ടോ. ഇതും എന്തോ പറ്റിയിട്ടുണ്ട്. ഇത് കൊള്ളാം. ഇത് യൂട്യൂബിന്റെ ഒരു ഷോർട്സിന്റെ ഒരു പ്ലേ ബട്ടൺ പോലെ തന്നെ ഒരു സംഭവമല്ലേ. ഇതെങ്ങനെയാ വെക്കേണ്ടത്? ഇങ്ങനെ ഇങ്ങനെയാണോ അഡ്ജസ്റ്റ് ചെയ്ത്? അല്ല കേട്ടോ, ഇതിങ്ങനെയാണോ വെക്കുന്നത്? സോറി, കൊള്ളാം. അതിന്റെ ഒരു ചാർജറും ഉണ്ട്. ചാർജറും ഉണ്ട്.
പിന്നെ ഇതാണ് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഗിഫ്റ്റ് അവർ അയച്ചു തരാൻ വേണ്ടിട്ട് നമുക്കൊരു മെയിൽ അയച്ചിരുന്നു ആദ്യം. അപ്പൊ ഞാനൊക്കെ എനിക്ക് കെയർ കം ഫസ്റ്റിന്റെ ഗിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മൾ ഈ ക്രിസ്മസ് ഫ്രണ്ട് ഒക്കെ എടുക്കുമ്പോ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യില്ലേ എനിക്ക് ഇത്തവണ അടിപൊളി ഗിഫ്റ്റ് കിട്ടുന്നൊക്കെ. സോ സിമിലർലി നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു നമുക്ക് ഇതിന് പകരം വല്ല റിംഗ് ലൈറ്റോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അയച്ചാൽ ഇത്തിരി കൂടി യൂസ്ഫുൾ ആണ്. ഇത് കൊള്ളാം, നമുക്ക് വീഡിയോന്റെ ബാക്കിലൊക്കെ വെക്കാം. പിന്നെ ഈ സംഭവം കൊള്ളാം, വെള്ളം കുടിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇതാണ് ഗിഫ്റ്റ്. ഈ പേപ്പറൊക്കെ എന്തിനാണ്, ഈ പെട്ടി തന്നെ ഒരു 5 kg ഉണ്ടെന്ന് തോന്നുന്നു. ടോട്ടൽ ഒരു 8 kg അടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നു പാക്കിങ്ങിന്. പക്ഷെ അതിലുള്ള സാധനങ്ങൾക്കൊന്നും വെയിറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ ക്രിസ്മസ് ഫ്രണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ടൊന്നും കിട്ടാത്തൊരവസ്ഥയില്ലേ, അതാണ് ഇപ്പൊ അവസ്ഥ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഞാൻ ഈ ഇതൊക്കെ ഇനി അങ്ങനെ ക്ലീൻ ചെയ്യുന്ന മമ്മിയുടെ മൊത്തം തെറി ഞാൻ കേൾക്കേണ്ടി വരും. എന്നാലും ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന അറിയില്ല. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ. മര്യാദക്ക് മുറി വൃത്തിയാക്കിട്ടോ, വേഷം കെട്ടാണ്ട് ക്ലീൻ ചെയ്യാ. ഓഹ്.